കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അദ്ധ്യായം 6 22 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടെ യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിന്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റ് വള്ളങ്ങൾ വന്നു യേശുവേ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിവിധിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി ഇസ്ഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷം തീർച്ചയായിട്ടും എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ഓടിയണയുന്ന നമ്മളോടുള്ള കർത്താവിൻ്റെ ഒരു ആലോചനയാണ് കർത്താവ് തിബേരിയസ് കടൽ തീരത്ത് അപ്പം വർദ്ധിപ്പിച്ചു അനേകർ 5000-ൽ പുരുഷന്മാരുണ്ടായിരുന്നവർ അപ്പോൾ സ്ത്രീകൾ എങ്ങനെയായാലും 15,000 പേരുണ്ടാവും അപ്പോൾ 10,000-20,000 പേർക്ക് അപ്പം ഭക്ഷിച്ച് തൃപ്തരാകാൻ തക്ക വിധത്തിൽ കർത്താവ് അപ്പം വിഭജിച്ച് നൽകി ഒത്തിരി പേര് കർത്താവിൽ നിന്ന് അപ്പം സ്വീകരിച്ചു പിന്നെ ഇവർ ഓടി നടക്കുക കർത്താവിനെ തപ്പി നടക്കുക അപ്പോൾ ഇവർ വിചാരിച്ച് കർത്താവ് അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവ വികാസമാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുക അപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ ഇവരെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുകയും എപ്പോൾ ഇവിടെ എത്തി കർത്താവ് നീ എപ്പോഴാണ് ഇവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് നേരെ തിരിച്ച് അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ അപ്പം തിന്ന് അല്ലെങ്കിൽ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കുക ഈ രണ്ട് തമ്മിൽ ഒത്തിരി അന്തരമുണ്ട് ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൽ നിയോഗങ്ങളുണ്ട് എന്ന് കരുതുക ആ നിയോഗങ്ങൾ വെറുതെ ഒന്ന് ആത്മശോധന ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അത് നശ്വരമാണ് അതായത് ഈ ലോകത്തോടു കൂടി അവസാനിക്കുന്നതായിരിക്കും പലതും 90% ചിലപ്പോൾ മക്കളുടെ കാര്യമായിരിക്കാം ജീവിത പങ്കാളിയുടെ കാര്യമായിരിക്കാം ചിലപ്പോൾ കുടുംബത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വരുമാന മാർഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനകളോ അസ്വസ്ഥതകളൊക്കെ ആകാം എല്ലാം തന്നെ നശ്വരമായ വിഷയങ്ങളെ പ്രതിയാണ് പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളും വരുന്നത് ഈശോ ഇവരോട് ചോദിച്ചത് ഒരുപക്ഷെ നമ്മളോടും ചോദിക്കുന്നുണ്ടാവും നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ പരിശുദ്ധ കുർബാനയിൽ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയം ഞാൻ എന്തിനാണ് കർത്താവിനെ അന്വേഷിക്കുന്നത് ഇതെല്ലാ നിമിഷവും നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഒരു ദിവസത്തിൻ്റെ ഒരു നിമിഷത്തിൻ്റെ അല്ല എല്ലാ നിമിഷവും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ഈ ലോകം കൊണ്ട് അവസാനിക്കാവുന്ന ഏതെങ്കിലും വസ്തുക്കൾക്കോ ഏതെങ്കിലും സൗഭാഗ്യങ്ങൾക്കോ വേണ്ടിയാണോ ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നത് അവിടെയാണ് കർത്താവ് തിരുത്തി നൽകിയത് കർത്താവ് പറഞ്ഞു നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കുവിൻ കൊണ്ടാണല്ലോ നമ്മൾ ലത്തീൻദ്രിയത്തിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ അതായത് ഈ ഭക്ഷിക്കാൻ പോകുന്ന കർത്താവിൻ്റെ ശരീരം അത് നമ്മെ നിത്യജീവിതത്തിന് വേണ്ടി സംരക്ഷിക്കുകയാണ് ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമല്ല ഈ ലോകത്തിൻ്റെ ആരോഗ്യമല്ല ഇതൊന്നുമല്ല നമ്മുടെ ആത്മാവിനെ
നിത്യതയ്ക്ക് വേണ്ടി സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ, എന്ന് നിലനിൽക്കുന്നവനായ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, നമ്മൾ അന്വേഷിക്കേണ്ടത് അല്പം കൂടി ഉന്നതമായ കാര്യങ്ങളാണ് എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. പലപ്പോഴും നമുക്കിതൊരു വേദനാജനകമാണ്, ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുമേ? അപ്പം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കേണ്ട കർത്താവേ, തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഇരുന്നവർക്ക് കർത്താവ് പോകുന്നതിന് മുമ്പ് അവർക്കുള്ള ശാരീരിക ഭക്ഷണവും നൽകിയിട്ടാണ് കർത്താവ് വിട്ടത്. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഓർഡർ ശരിയാകണം. കർത്താവ് പറഞ്ഞു, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. 10:6:33 കർത്താവ് പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഓർഡർ ശരിയാക്കിയാൽ മതി. നമ്മുടെ ദൈവം സമ്പന്നനാണ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിവുള്ളവനാണ്. അവൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ തരും. പക്ഷേ അവനോടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ നശ്വരമാണെങ്കിൽ, അനശ്വരമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാത്തത് എന്താണെന്ന് കർത്താവ് ചോദിക്കുന്നത്. ഞാനിവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു, കൺവെൻഷനുകൾ വരുന്നു, പ്രാർത്ഥനകൾക്കൊക്കെ വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിലിരുന്നു ഒരു ആലയത്തിൽ വന്നു ഒക്കെ ആകട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതെല്ലാം തന്നെ നശിച്ചു പോകുന്ന നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ, അനശ്വരനായ ദൈവത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ചോദ്യം കർത്താവ് ചോദിക്കും. ഉണ്ടല്ലേ കർത്താവിനോട് ചോദിച്ചത്, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്, നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവിനറിയാനും നിത്യജീവൻ്റെ ഒരു സ്പർശനം കിട്ടാനും സ്വർഗത്തിൻ്റെ ഒരു ദർശനം കിട്ടാനൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യമായി നമ്മൾ കണ്ട് സ്തെഫാനോസ്, അപ്പസ്തോലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നവനല്ല സ്തെഫാനോസ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഈ സമൂഹം വർദ്ധിച്ചു വന്നപ്പോൾ അവർ എല്ലാം പൊതുവായി കണ്ട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ചിലർക്കൊക്കെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പം അങ്ങനെ സംഭവിക്കരുതെന്ന് അപ്പസ്തോലന്മാർ തീരുമാനമെടുത്തു. വചനപ്രഘോഷണത്തിൽ വീഴ്ച വരാനും പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഏതാനും ജ്ഞാനമുള്ള പരിശുദ്ധാത്മാവുള്ള ഏതാനും പേരെ അവരൊരുമിച്ച് കൂടി തീരുമാനിച്ച് തെരഞ്ഞെടുത്തവരിൽ ഒരുവനാണ് സ്തെഫാനോസ്. അപ്പോൾ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന സ്തെഫാനോസിനുണ്ടായിരുന്ന ജ്ഞാനം പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ടാണല്ലോ സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് നോക്കി എന്ന് പറയുന്നത്. അവൻ ഉന്നതത്തിലുള്ള കാര്യങ്ങളാണ് ലക്ഷ്യം വെച്ചത്. അവൻ്റെ സങ്കടങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും വേദനകളിലൊക്കെ സ്വർഗത്തിലേക്കാണ്, ഉന്നതത്തിലേക്കാണ് സ്തെഫാനോസിൻ്റെ കണ്ണുകൾ ഉയർന്നിരുന്നത്. അതുകൊണ്ടായിരിക്കണം താൻ വിചാരണ ചെയ്യപ്പെടാൻ വേണ്ടി ബന്ധിക്കപ്പെട്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ ഇന്നത്തെ ആദ്യവായന നമ്മൾ കേട്ടു. വന്നപ്പോൾ ഇവര് സ്തെഫാനോസിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സ്തെഫാനോസിൻ്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥ ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, എന്നിട്ട് അവനുമായിട്ട് കോടതിയിൽ നമ്മൾ നിൽക്കുവാന്ന് വിചാരിക്കും. നമ്മുടെ ശത്രുവാണ് അപ്പുറത്ത് നിൽക്കുന്നത്, നമുക്ക് അവൻ്റെ മുഖം എങ്ങനെയായിരിക്കും തോന്നുന്നത്? ദൈവദൂതന്റെ പോലെ ആയിരിക്കും തോന്നുന്നത്. ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് മുഖമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്കറിയാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കി, ശത്രുക്കൾക്ക് പോലും സ്തെഫാനോസിന്റെ മുഖത്ത് ദൈവദൂതന്റെ മുഖം ദർശിക്കാൻ പറ്റി. അത്രമാത്രം പരിശുദ്ധാത്മാവിനാലും അത്രമാത്രം ദൈവീക ജ്ഞാനത്താലും നിറഞ്ഞവനായിരുന്നു സ്തെഫാനോസ് എന്നാണ് ആദ്യ വായനയിൽ നമ്മൾ കാണുക. അപ്പോൾ ഉന്നതത്തിലുള്ളവയെ കൂടി ലക്ഷ്യം വെക്കേണ്ടതുണ്ട് എന്ന് ഇന്നത്തെ വായനകളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഉന്നതത്തിലുള്ളവയിൽ എത്തിച്ചേരേണ്ടവരാണ്. ഒരിക്കൽ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ ഉന്നതത്തിലുള്ളവയ്ക്ക് വേണ്ടി കൂടി ലക്ഷ്യം വെക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ജനിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ രഹസ്യങ്ങൾക്ക് വേണ്ടി കൂടി അധ്വാനിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി കൂടി അധ്വാനിക്കുവാൻ, നിത്യജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.